അതായത് നമ്മളെ മനുഷ്യന്മാർക്ക് ഒരു കാര്യത്തിൽ സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് പഠിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഒരു എയും ഒരു ബിയും രണ്ട് വ്യക്തികളാണ്. ഈ എക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്, അപാരമായ ബുദ്ധിശക്തിയുണ്ട്. അതായത് അവന് ചിന്തിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ ജീവിതം ചെറിയ ജീവിതമാണെന്നും അവിടുത്തെ ജീവിതം ഭയങ്കര വലുതാണ്, നിത്യ സ്വർഗത്തിൽ നിത്യവാസമെന്ന് കണ്ടിട്ട് അവനെന്ത് ചെയ്ത് അവൻ നിസ്കാരവും അവന് കാര്യങ്ങളുമായിട്ട് വിശ്വാസ പ്രവർത്തനവും സൽപ്രവർത്തനമായിട്ട് മുന്നോട്ട് നീങ്ങി. ഈ ബി എന്നുള്ള വ്യക്തി അവൻ്റെ ബുദ്ധി കുറവുകൊണ്ട് കാര്യങ്ങൾ അവന് ശരിക്കും മനസ്സിലാക്കിയില്ല. അവനെന്ത് ചെയ്ത് ദുർമാർഗത്തിലായും ചെയ്തു, അവന് ദൈവവിശ്വാസത്തിൽ പങ്കു ചേർക്കപ്പെടുകയും ചെയ്ത് അവൻ എന്തായി നരകത്തിൽ പോയി. ഈ രണ്ടു പേരും കഴിവ്, അതായത് എ പോലുള്ള കാരണം അവന് വിശാലമായി ചിന്തിച്ചു, അതിബുദ്ധിപരമായിട്ടും ചിന്തിച്ചു, ഈ കഴിവ് പഠിച്ചവൻ കൊടുത്തതാണ്. ഈ ബി എന്നുള്ള ആള് അവൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിൻ്റെ കുറവ് കൊണ്ട്, അതായത് അതും കൊടുത്തത് പഠിച്ചവനാണ്. അതാണ് എൻ്റെ ആ ഒരു കാര്യങ്ങൾ. ഒന്ന് വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത ബുദ്ധി പഠിച്ചവൻ കൊടുത്തതല്ലേ, അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവരെ ചിന്തിച്ച് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് ചോദ്യം. അതെ, യഥാർത്ഥത്തിൽ ഇത് ഭൗതിക വിഷയത്തിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ നന്മതിന്മകളുടെ വിഷയത്തിൽ എയും ബിയും തുല്യമാണ്. അതിനൊരുപാട് തലച്ചോറ്, ഒരുപാട് വിവരം, ഒരുപാട് വിജ്ഞാനം, ഇതൊന്നും ആവശ്യമില്ല. പടച്ചവൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ എന്ന് മനസ്സിലാക്കാൻ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ, കർമ്മങ്ങൾ ചെയ്താൽ അതിന് പടച്ചവൻ ഉണ്ടെങ്കിൽ പടച്ചവൻ അതിന് ഉള്ള പ്രതിഫലം നൽകുമെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയും ചിന്തയൊന്നും വേണ്ട. ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ ബി ഒരു ഒരു ബീനെ ഞാൻ സങ്കല്പിക്കട്ടെ, ഒരു വിവരമില്ലാത്ത ഒരു സാധാ സ്ത്രീ, അവർക്ക് അക്ഷരജ്ഞാനല്ല, ഒന്നുമില്ല. അവർ ഒരു 10 സെന്റ് ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നു. അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മുതലാളി. അവരിവരെ പീഡിപ്പിക്കുന്നു. അവരുടെ അടുത്താണ് പണം, അവരുടെ അടുത്താണ് സമ്പത്ത്, അവരുടെ അടുത്താണ് എല്ലാം ഉള്ളത്. ഇവരെ പീഡിപ്പിക്കുന്നു. ഈ സമയത്ത് അവർ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, പടച്ചവും കൊടുത്തോളും. ഇത് സ്വാഭാവികമായി വരുന്നൊരു വാക്കാണോ? അതവർ മതഗ്രന്ഥം വായിച്ചിട്ടാ, ഫിലോസഫി പഠിച്ചിട്ടാ, തത്വശാസ്ത്രം പഠിച്ചിട്ടാ, ഒന്നുമല്ല. ഇതൊരു സ്വാഭാവികതയാണ്. പടച്ചോൻ കൊടുക്കും. എവിടെ? കർമ്മങ്ങൾക്ക് ഫലം കൊടുക്കുന്ന ഒരു പടച്ചവനുണ്ട് എന്ന ബോധം മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവികതയാണ്. അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതാണ് യുക്തിവാദം. അതുകൊണ്ടാണ് കാഫർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സ്വാഭാവികതയെ മറച്ചു വെക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവികതയാണ്. അതിന് കുറേ വിജ്ഞാനമൊന്നും വേണ്ട, അതിന് കുറേ തത്വശാസ്ത്രമൊന്നും വേണ്ട. സൃഷ്ടികർത്താവ് മാത്രമാണ് ആരാധ്യൻ എന്നറിയാൻ തത്വശാസ്ത്രം വേണോ? നമ്മളെ പടച്ചവനോടരെ നമ്മൾ ചോദിക്കേണ്ടതെന്നറിയാൻ അതിന് കൂടുതൽ ബുദ്ധി വേണോ? അതിന് അഗാധമായ ജ്ഞാനം വേണോ? ഒന്നുമില്ല. ഇത് ഏതൊരു മനുഷ്യനും ഏത് സാധാരണക്കാരനും ഏത് വിവരമില്ലാത്തവനും മനസ്സിലാക്കാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശ പ്രബോധനവുമായി വന്നപ്പോൾ പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തിലെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ നല്ലൊരു ശതമാനം അടിമകളായിരുന്നു. അടിമകൾ എന്ന് പറഞ്ഞാൽ എന്താ അന്നത്തെ അവസ്ഥയിൽ? അന്നത്തെ അവസ്ഥയിൽ അടിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു ഒരു വിവരവുമില്ലാത്ത ആളുകൾ എന്ന് പറയുന്ന രൂപത്തിലുള്ള ആളുകൾ, ബുദ്ധിപരമായി അത്ര ഉയർന്നതല്ലാത്ത ആളുകൾ അവരായിരുന്നു അവര്. പക്ഷേ അവർക്ക് ഏകനായ സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള ആശയം വേഗം മനസ്സിലായി. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി, പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടതെന്നും പെട്ടെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ ഇപ്പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. പടച്ചവൻ വ്യത്യസ്ത തരത്തിലുള്ള ഭൗതികമായ നിലവാരം, ആ നിലവാരം അതിനനുസരിച്ച് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളും വരുന്നു. ഏത് ഭൗതികമായ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഉത്തരവാദിത്തം ഉണ്ടാകുന്നു. ഇപ്പൊ സമ്പത്ത് ഭൗതികമായ ഒരുപാട് നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സക്കാത്ത് കൊടുക്കണം, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ സമ്പത്ത് ചെലവഴിക്കണം, ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ബുദ്ധിൻ്റെ കാര്യത്തിൽ നമുക്ക് ചിലർക്ക് നല്ല ബുദ്ധി കൊടുത്തു, അതനുസരിച്ച് അവർ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തണം, അത് നന്മക്ക് വേണ്ടി ഉപയോഗിക്കണം, ഇങ്ങനത്തെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അതിനോടൊപ്പം വരുന്നു. പക്ഷേ ഇവിടെ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വലിയ ഭൗതികമായ അടിത്തറയുണ്ടാകേണ്ടതില്ല. ഏത് സാധാരണക്കാർക്കും തിരിയുന്ന മനസ്സിലാകുന്ന അടിസ്ഥാന തത്വങ്ങളാണവ എന്ന് മനസ്സിലാക്കുക. അതിലൊരിക്കലും പടച്ചോൻ ആ ഒരു വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. ഒരു വിവേകമുള്ള ആർക്കും മനസ്സിലാക്കുക
മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാന തത്വങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം.